യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥനയോട് തുടങ്ങാം അല്ലേ. കാരുണ്യവാനായ യേശുവേ, ഞങ്ങളുടെ ചിന്തകൾ വഴിമാറിപ്പോകുമ്പോൾ, പ്രായത്തിൻ്റെ ചിന്തകളെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, പലപ്പോഴും തെറ്റിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നിരവധി കണ്ടുപിടുത്തങ്ങൾ, മൊബൈൽ ഗെയിമുകളായിട്ടും മറ്റ് കണ്ടുപിടുത്തങ്ങളും സൈറ്റുകളുമായിട്ടുമൊക്കെ ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, തിരിച്ചറിവോടെ വിവേകത്തോടെ അവയെ സമീപിക്കുവാനും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ വെളിച്ചം ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനും ക്രൈസ്തവ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാറ്റങ്ങളുടെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ സഭയെക്കുറിച്ചാണ്, നമ്മുടെ സഭയുടെ ഇന്നലകളെക്കുറിച്ചാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലത്തീൻ കത്തോലിക്ക വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്, ഇല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ പരിഹസിക്കപ്പെടും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കുമ്പോൾ, നീ എന്ന ലത്തീൻ കത്തോലിക്കൻ എന്താണ് സമൂഹത്തിന് നൽകിയതെന്ന് മറ്റുള്ളവർ നമ്മോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശിരസ് വനിക്കേണ്ട ഒരവസ്ഥ വരരുത്. അതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ സഭയെക്കുറിച്ച് നമ്മുടെ സമുദായത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെന്താണ് ഈ സമൂഹത്തിന് നൽകിയത് എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്തൊക്കെയായിരിക്കും ലത്തീൻ കത്തോലിക്കർ കേരള സമൂഹത്തിന് നൽകിയത് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ചുറ്റുമെന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ലത്തീൻ കത്തോലിക്കർ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾ ഈ സമൂഹത്തിന് നൽകിയത് ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും? ചില ആളുകളൊക്കെ പറയുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന്. അങ്ങനെയല്ല പറഞ്ഞതല്ലേ, പള്ളിക്കൂടങ്ങൾ എന്നാണ് അല്ലേ. കാരണം പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ വന്നത് ലത്തീൻ കത്തോലിക്കരുടെ അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസികളുടെ സംഭാവനയാണ് അല്ലേ. കത്തോലിക്ക വിശ്വാസികൾ, പള്ളിക്കൂടങ്ങൾ, അറിവ് പകർന്നു നൽകുന്ന വിദ്യാലയങ്ങൾ. പിന്നെ മറ്റെന്തൊക്കെയാണ് നമ്മൾ ഈ സമൂഹത്തിന് നൽകിയത്? എന്തൊക്കെയാണ്? ദൈവം പറയുന്നുണ്ട് ഹോസ്പിറ്റലുകൾ, ആശുപത്രികൾ, ആതുരാലയങ്ങൾ. ശരിയാണ് അല്ലേ. ഒരുപാട് ചുറ്റുമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കാണുവാൻ ഒരു പേരുകളിൽ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ വിശുദ്ധന്മാരുടെ പേരുകളുണ്ടാകും. അവയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കും ഇത് നമ്മുടെ സ്ഥാപനമാണ് എന്നുള്ളത്. അപ്പോൾ ആതുര ശുശ്രൂഷ രംഗത്ത് നമുക്ക് നൽകാൻ കഴിയുന്നത് നാം നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ വേറെന്തൊക്കെയാണ് നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ, ചേട്ടന്മാരൊക്കെ പഠിക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട് അല്ലേ. പലപ്പോഴും ചില ചോദ്യങ്ങളുടെയെങ്കിലും ഉത്തരം കേരളത്തിലെ ആദ്യത്തെ പ്രസ്, ഇങ്ങനെ ആദ്യത്തെ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസപരമായിട്ട് നാം കേട്ട് പരിചയപ്പെട്ടിട്ടുള്ള പലരുടെയും പേരുകളിലുള്ള സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പല ആദ്യത്തെ സ്ഥാപനങ്ങൾ സംഭാവന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. കേരളത്തിൽ 12,033 വിദ്യാലയങ്ങളും 469 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതുപോലെ തന്നെ നാം വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ള 5,000 പ്രസിദ്ധീകരണങ്ങൾ നൽകുവാനായിട്ട് നമ്മുടെ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലത്തീൻ മിഷണറിമാരുടെ സംഭാവനകളാണ് അത്. 333-ലധികം വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികൾക്കുള്ള പ്രവേശനം ലത്തീൻ കത്തോലിക്കർക്ക് മാത്രമല്ല, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും സർവർക്കും പ്രവേശനം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഉദയംപേരൂർ സുനകദോസിലൂടെ ആ ഒരു തിരുത്തലുകൾ, മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടതിന് ശേഷം പിന്നീട് നമ്മൾ സംഭാവന ചെയ്ത ഒരു വലിയ ആശയമാണ് സമത്വം. അതുപോലെ തന്നെ അറിവ് പകർന്നു നൽകുക, കരുണയുടെയും കരുതലിൻ്റെയും പ്രവർത്തനങ്ങളുടെ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, അച്ചടി മാധ്യമ രംഗത്ത് തനതായ ഒരു എന്താ പറയുക, ഒരു തനത് മുദ്ര സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ
കടന്നു പോകുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതും കേരളീയരെ അച്ചടി വിദ്യ പഠിപ്പിക്കുവാനും മലയാളത്തിലെ പത്രമാസികകൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുവാനും തുടങ്ങുവാനും നമുക്ക് സാധിച്ചു. 16-17 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസ് മിഷണറിമാർ പാശ്ചാത്യ മിഷണറിമാരുടെ വരവോടെ കുറേ കാര്യങ്ങളൊക്കെ തിരുത്തി വലിയ ഒരു മാറ്റം, വലിയൊരു ഉണർവ് നമ്മുടെ സഭയ്ക്കുണ്ടായി. ആ ഒരു ഉണർവിലൂടെ നമ്മൾ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ചില സംഭാവനകൾ നമുക്കൊന്ന് കേൾക്കാം, അല്ലേ? ഒന്ന് കേൾക്കാൻ റെഡിയല്ലേ എല്ലാവരും? കേരളത്തിൽ ആദ്യത്തേത് എന്ന് നിരവധി ഖ്യാതി നേടിയിട്ടുള്ള കാര്യങ്ങൾ ലത്തീൻ മിഷണറിമാരുടെ സംഭാവനകളാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം കൊച്ചിയിൽ 1511 ഫ്രാൻസിസ്കൻ മിഷണറിമാർ ദൈവമാതാവിൻ്റെ കലാലയം എന്ന പേരിൽ ആരംഭിച്ച വിദ്യാലയമാണ്. പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതാരംഭിച്ചത്. ജാതിമതഭേദമില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകിയിരുന്ന ഈ സ്ഥാപനത്തിൽ ലത്തീൻകാരായ അധ്യാപകരാണ് പഠിപ്പിച്ചിരുന്നത്. ഫ്രാൻസിസ്കൻ വൈദികനായ വിൻസെന്റ് ലോഗോസ് പാശ്ചാത്യ മാതൃകയിൽ 1541 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സെൻറ്റ് ജെയിംസ് കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം. 1549 കൊല്ലത്ത് ഫാദർ നിക്കോളാസ് ലാൻസിലോട്ട് ദിവ്യരക്ഷകൻ്റെ പേരിൽ ആരംഭിച്ച കോളേജും തുടർന്ന് കൊച്ചിയിൽ 1552 സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ സെമിനാരിയും ഏഷ്യയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയായിരുന്നതും 1552 സ്ഥാപിതവുമായ സെൻറ്റ് പോൾസ് കോളേജും 1553 ഡൊമിനിക്കൻ കോളേജും 1577 വൈപ്പിക്കോട്ടയിൽ സ്ഥാപിച്ച സെമിനാരിയിലും ലത്തീൻ മിഷണറിയായ ദൊനാത്തിയൂസ് എന്ന പുരോഹിതൻ 1605 കടുത്തുരുത്തിയിൽ ആരംഭിച്ച സുറിയാനി ഭാഷാ പാഠശാലയും 1663 സമ്പാളൂരിൽ സ്ഥാപിച്ച കാത്തലിക് യൂണിവേഴ്സിറ്റി കോളേജിയം മാക്സിമം ലത്തീൻ സഭയുടെ ആദ്യകാല വിദ്യാഭ്യാസത്തിൻ്റെയും വൈദിക പരിശീലനത്തിൻ്റെയും അടിസ്ഥാന ശിലകളായിരുന്നു. എല്ലാ പള്ളികളോടൊപ്പവും പള്ളിക്കൂടങ്ങൾ തുടങ്ങാൻ ആഹ്വാനം ചെയ്തത് 1853 മുതൽ 1868 വരെ വരാപ്പുഴ വികാരിയാത്തിൻ്റെ മെത്രാപ്പോലിത്തിയായിരുന്ന അഭിയന്യ ബെർണഡീൻ ബെച്ചിനെല്ലിയാണ്. പള്ളിക്കൂടങ്ങളിൽ ജാതിമതഭേദമന്യേ എല്ലാവർക്കും പഠിക്കുവാൻ അവസരമൊരുക്കുവാൻ ഡോക്ടർ ബെച്ചിനെല്ലി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. 1886 ആർച്ച് ബിഷപ്പ് മെല്ലാനോ കൊച്ചിയിൽ സാന്താക്രൂസ് ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. 1887 ഗ്രേറ്റ് ഡി ലിമ എന്ന ആംഗ്ലോ ഇന്ത്യൻ യുവതി ഫാദർ കാന്തിദ്യൂസ് എന്ന കർമ്മലിത്ത മിഷണറിയുടെ സഹായത്തോടെ എറണാകുളത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. അതാണ് സെൻറ് തെരേസസ് കോളേജായി വളർന്നത്. എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, വായിച്ച് കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ ലത്തീൻ മിഷണറിമാർ എത്രത്തോളം സംഭാവനകളാണ് വിദ്യാഭ്യാസ രംഗത്ത് നൽകിയത്. പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും എത്ര വലിയ സംഭാവനകളാണ് നൽകിയത്. അറിവും തിരിച്ചറിവും വിവരവും വിവേകവും ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് ക്രൈസ്തവ മൂല്യങ്ങളും പകർന്നു നൽകുവാനായിട്ട് നമുക്ക് നാം പടുത്തുയർത്തിയ വിദ്യാലയങ്ങളിലൂടെ സ്ഥാപിച്ചു എന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. പിന്നീട് ലത്തീൻ മിഷണറിമാർ നമ്മുടെ ഭാഷയിലേക്കാണ് സംഭാവന നൽകിയത്. എത്രത്തോളം വലിയ മാറ്റങ്ങളുടെ ഒരു ഭാഷയിലുള്ള മാറ്റങ്ങൾക്ക് നിമിത്തമായത് ലത്തീൻ മിഷണറിമാരുടെ ഇടപെടലാണ്. കേരള ലത്തീൻ മിഷണറിമാരുടെ ആഗമന കാലത്ത് ഒരു ഗദ്യശൈലി നിലവിലില്ലായിരുന്നു. നിലവിലുണ്ടായിരുന്നെങ്കിലും അത് സംസ്കൃതത്തിൻ്റെയും അതുപോലെ തന്നെ കൊടും തമിഴിൻ്റെയും സ്വാധീനമുള്ള ഒരു ഭാഷയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിന് തനതായിട്ടുള്ള ഒരു ഗദ്യശൈലി, ഒരു രചനാശൈലി നിലവിൽ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലാണ് നിരവധി ഭാഷയുടെ അംശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതുപോലെ പോർച്ചുഗീസ്, ലത്തീൻ, അറബിക്ക്, ഗ്രീക്ക്, സുറിയാനി തുടങ്ങിയ ഭാഷകളിൽ നിന്ന് പദങ്ങൾ സ്വീകരിച്ചും
അക്കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികൾ ഉപയോഗിച്ചിരുന്ന ഭാഷകൾ വാക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ടും അവർ ചില രചനകൾ നമുക്ക് സമ്മാനിച്ചു കേട്ടുപരിചയം ഉണ്ടാകും നമുക്ക് സംക്ഷേപ വേദാർത്ഥം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യുവാനായിട്ട് അതിലൂടെ നമുക്ക് സാധിച്ചു അങ്ങനെ മലയാള ഭാഷയിലും കൃത്യമായ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അച്ചടി രംഗത്ത് അച്ചടി കടലാസ് വടക്ക് നോക്കിയ യന്ത്രം അതുപോലെ തന്നെ വെടിമരുന്ന് ഇവയുടെ കണ്ടുപിടുത്തമായിരുന്നു ലോകത്തെ തന്നെ മാറ്റിമറിച്ചത് ലത്തീൻകാരായ ഈശോ സഭ വൈദികരാണ് 1556 ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതിൻ്റെയും തുടക്കം കുറിച്ചത് നമ്മളാണ് അച്ചടി രംഗത്ത് ഭാഷയുടെ രംഗത്ത് കലാപരമായ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഇനി ആതുര ശുശ്രൂഷ രംഗത്തുള്ള നമ്മുടെ ഇടപെടലായിരുന്നു എത്ര എന്ന് പറയുക ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ ആ വിശ്വാസത്തിൻ്റെ പകർന്നു കൊടുക്കലാണ് അതിൻ്റെ പൂർണ്ണതയിലുള്ള പകർന്നു കൊടുക്കലാണ് ആതുര ശുശ്രൂഷാലയങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം പടുത്തുയർത്തിയ നമ്മുടെ ആതുരാലയങ്ങൾ ആശുപത്രികൾ എത്രത്തോളം സ്തുത്യർഹമായ സേവനമാണ് ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കോളറയും വസൂരിയും ഒക്കെ നിരവധി പകർച്ചവ്യാധികൾ പിടിപെട്ട് ജനങ്ങളാകെ അസ്വസ്ഥരായപ്പോൾ ജനങ്ങളുടെ സർവവും നഷ്ടപ്പെട്ടപ്പോൾ അവർക്കൊരു കൈത്താങ്ങായിട്ട് കൂടെ നിന്നിരുന്നത് നമ്മുടെ ആശുപത്രികളാണ് നാം തുടങ്ങി വെച്ച ആശുപത്രികളാണ് എന്തിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ കോവിഡ് ശുശ്രൂഷ കോവിഡ് കാലഘട്ടത്തിൽ പോലും എത്രത്തോളം സ്തുത്യർഹമായ സേവനമാണ് നമ്മുടെ ആശുപത്രികളൊക്കെ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ ഈ പറഞ്ഞതൊക്കെ ചരിത്രം പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് നിങ്ങളാരാണ് നിങ്ങളെവിടെയാണ് ഏത് സഭയിലെ അംഗമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനെന്ന ലത്തീൻ കത്തോലിക്കൻ അഭിമാനിക്കണം ഈ ഭൂമിയിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയായിട്ട് ഒരു ലത്തീൻ കത്തോലിക്കനായിട്ട് ജനിച്ചു വീണതിൽ കാരണം അത്രയ്ക്ക് മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് സർവ മേഖലകളിലും കലാപരമായ രംഗത്ത് ചവിട്ടുനാടകമടക്കം നമ്മുടെ കലാരൂപങ്ങൾ എത്ര മനോഹരമായ കലാരൂപങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മാധ്യമ രംഗത്ത് കലാരംഗത്ത് ആതുര ശുശ്രൂഷ രംഗത്ത് അങ്ങനെ എത്ര വിലയേറിയ സംഭാവനകൾ നൽകിയ ഒരു സഭയിലാണ് ഒരു സമുദായത്തിനെയാണ് നാം പ്രതിനിധാനം ചെയ്യുന്നത് അഭിമാനത്തോടെ ഏതൊരു കൂട്ടത്തിലായിരിക്കുമ്പോഴും ഒരു ലത്തീൻ കത്തോലിക്കൻ എന്നുള്ള നിലയിൽ നാം ശിരസ് കുനിക്കേണ്ട ഒരവസ്ഥയുമില്ല പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവാവ് എന്നുള്ള നിലയിൽ ഈ ലത്തീൻ കത്തോലിക്ക സമുദായം ഇന്ന് എവിടെയാണ് എന്താണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നതെന്ന് ഒന്ന് നാം ചുറ്റും നോക്കിയാൽ ഒന്ന് പഠിക്കുവാനായിട്ട് തയ്യാറാകണം അവിടെ നോക്കുമ്പോൾ നമ്മുടെ സംവരണ മേഖലയിൽ നാം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് അർഹതയുണ്ടായിട്ടും നിഷേധിക്കപ്പെട്ടു പോകുന്ന നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കുറേ ജോലി സാധ്യതകളുണ്ട് അവസരങ്ങളുണ്ട് നമ്മുടെ തോട്ടം തൊഴിലാളികൾ നമ്മുടെ കൂലിപ്പണിക്കാർ നമ്മുടെ തീരപ്രദേശത്തെ തൊഴിലാളികൾ നമ്മുടെ എന്താ പറയുക സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുവെ ലത്തീൻ കത്തോലിക്കൻ എന്ന് പറയുമ്പോൾ നാം ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ അംശം അതിൻ്റെ പൂർണ്ണതയിൽ ജ്വലിപ്പിച്ചുകൊണ്ട് നാം ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമുണ്ട് അത് നമ്മുടെ തോട്ടം തൊഴിലാളികളാണ് അത് നമ്മുടെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് നമ്മുടെ കൂലിപ്പണിക്കാരായ ജനവിഭാഗത്തെയാണ് അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ കൂടുതലടങ്ങുന്ന ഒരു സമുദായത്തിൽ നാം ജീവിക്കുമ്പോൾ അവിടെ എന്താണ് ആ ജനവിഭാഗത്തിന് നമുക്ക് നിഷേധിക്കപ്പെട്ടു പോകുന്നത് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊക്കെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നു പോകുമ്പോൾ ആ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു ലത്തീൻ കത്തോലിക്കൻ എന്നുള്ള നിലയിൽ ജ്വലിച്ച് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം നാടിനെ അറിയണം നമ്മുടെ സഭയെ അറിയണം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ അറിയണം അതിന് വേണ്ടിയിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഒന്ന് നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ പ്രദേശത്തെ വാർഡ് സഭകളിൽ നമ്മുടെ ശബ്ദം ഉയരുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യങ്ങൾ ഉയരുക എന്നുള്ളതാണ് ആ നമ്മുടെ വാർഡ് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെ അറിയുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വികസന സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്
നമ്മുടേതായിട്ടുള്ള സംഭാവന നൽകുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളും അതിലേക്ക് ഇടപെട്ട് പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഒരു പങ്ക് സമ്മാനിക്കുവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, നിങ്ങളുടെ വാർഡ് മെമ്പറെ സമീപിച്ചുകൊണ്ട് ഈ വാർഡിൽ ഈ വർഷം അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാനും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരോട്. അങ്ങനെ നല്ല നാളുകൾ നിങ്ങൾ മൂലം, നിങ്ങളുടെ കൂട്ടായ്മ മൂലം നിങ്ങളുടെ നാട്ടിൽ എത്തിച്ചേരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരു പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ യേശുവേ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിതയാത്ര തുടരുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വപ്നങ്ങൾ സഫലമാക്കുവാനുള്ള ഞങ്ങളുടെ യാത്രയിലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പകർന്നു നൽകി ഞങ്ങളെ കൂടുതൽ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.